മൈ ചാനൽ മിന്നൂസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഒരു വാട്ടർഫാൾ കാർഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ ഇത്രയും കളേഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. നമുക്ക് ഈ വൈറ്റ് മാറ്റി വെക്കാം. ഈ ബാക്കിയുള്ള എല്ലാ കളറും 5 സെന്റിമീറ്റർ സമചതുരത്തിൽ മുറിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാ കളറും ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ A4ന്റെ നീളം എടുക്കുക, പിന്നെ 6 സെന്റിമീറ്ററും എടുക്കുക. അത് നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു A4ന്റെ ഫുള്ള് നീളവും 6 സെന്റിമീറ്റർ വീതിയും എടുത്തിട്ടുണ്ട്. ഈ കളർ A4ന് ഞാനൊരു ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിന് താഴെ വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്കെയിൽ എടുത്ത് ഒരു വര വരയ്ക്കാം. അതുപോലെ ഇനി ഒരു സെന്റിമീറ്റർ വിട്ടിട്ട് നമുക്ക് വരയ്ക്കാം. ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കാം. എല്ലാം മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പേപ്പർ എടുത്ത് ഇതിനെ വെച്ച് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പശ വെച്ച് ഒട്ടിച്ചിട്ട് റെഡി ആവാൻ നോക്കാം. നമുക്ക് ഇവിടെ ഒന്ന് പശ ആക്കാം. ഇതുപോലെയല്ല നമുക്ക് ഒട്ടിച്ചെടുക്കാം. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലെ വരകളൊക്കെ മായ്ച്ചു കൊടുക്കാം. വരകളെല്ലാം മായ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു പേപ്പറിൽ, ആ പേപ്പറിൻ്റെ ബാക്കി തന്നെയുള്ള പേപ്പറിൽ 12 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയുള്ള ഒരു പേപ്പർ വെട്ടിയെടുക്കാം. ഞാൻ വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒന്ന് ഒട്ടിക്കാം. ഇതൊന്ന് പൊന്തിച്ച് നമുക്ക് ഇവിടെയാണ് ഒട്ടിക്കേണ്ടത്. ഒട്ടിക്കാം. ഞാൻ പശ തേക്കാണ്. ഞാനിതാ ഒട്ടിക്കാൻ പോവാണ്.
ഞാനിവിടെ വെട്ടി പുൾ എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ പേപ്പേഴ്സ് കളർ പേപ്പേഴ്സ് മേലെ എഴുതാം. ഞാനിവിടെ ഹായ് ഗായ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ബർത്ത്ഡേനെ പറ്റി എഴുതാം. വെഡിങ് ആനിവേഴ്സറി കൊടുക്കണമെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ച് എഴുതാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഞാൻ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. പിന്നെ നമുക്കൊന്ന് ഇതൊന്ന് തുറക്കാം. ഇവിടെ വലിക്കുക. ഇവിടെ വലിക്കുമ്പോൾ ഇതിങ്ങനെ ഇതാവും. വലിക്കുമ്പോൾ വലിച്ച ശേഷം പിന്നെ അങ്ങോട്ട് തന്നെ പുഷ് ചെയ്യും. പുഷ്. ഇപ്പോൾ നമ്മുടെ വാട്ടർഫോൾ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ചൊക്കെ സിമ്പിളായിട്ടുള്ളൊരു വാട്ടർഫോൾ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.